നടിയെ ആക്രമിച്ച കേസിൽ നടി കാവ്യ മാധവനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഫോൺ സംഭാഷണം പുറത്ത്. ദിലീപിന്റെ അളിയൻ സൂരജും കേസിലെ VIP എന്നറിയപ്പെടുന്ന ശരത്തും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പുള്ളിയുടെ ഒരു കാര്യം പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞ എന്റെ ശരത്ത, ഇത് മറ്റവർക്ക് വച്ചിരുന്ന സാധനം മനസ്സിലായില്ല. നമ്മളിത് ഇന്നലെ ഇരുന്ന് ഞാൻ മിനിയാന്നൊക്കെ ഇരുന്ന് ഒരുപാട് ഇരുന്ന് അതിരുന്ന് വായിച്ച ഇതെന്ന് പറയുന്നത് ശരിക്കും കാവ്യയെ കൊടുക്കാൻ വേണ്ടി അവരുടെ കൂട്ടുകാരികളെല്ലാം കൂടെ കൂടെ നിന്ന് പണിയെടുത്തപ്പോ തിരിച്ച് എവക്കൊരു പണിയെടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ്. അതിൽ ചേട്ടന്റെ സംഭവമില്ല. ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ, ആ കോള് നാഗശ്വരം എടുത്തതിന് ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത്. ഇല്ലെങ്കിൽ കാവ്യ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. കാവ്യയെ കൊടുക്കാൻ വേണ്ടി വച്ചിരുന്ന സാധനത്തിൽ ചേട്ടനെ അങ്ങോട്ട് കയറി ഏറ്റുപിടിച്ചത് ഇല്ല. അത് തന്നെയാണ്, അത് തന്നെയാണ് പുള്ളി വെറുതെ നമ്മൾ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്ഥലത്ത്, ഒരു സെൻസുള്ള കോമൺ സെൻസുള്ള ഒരാൾക്ക് ചേട്ടന്റെ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ ഡി സിനിമാസ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാവുന്ന ഒരു സ്ഥാപനം ചാലക്കുടിയിലുണ്ട്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് ഇവിടെ എറണാകുളത്തുണ്ട്. അനൂപ് താമസിക്കുന്നത് അവിടെ. ചേട്ടൻ അവിടെ ഉണ്ടെന്ന് അറിയാം. ചേട്ടനെ കാണാൻ പോകാൻ വേണ്ടി ഒരു പാടുമില്ല. എവിടെയെങ്കിലും പോയിട്ട് ഇത്രയും ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ലക്ഷ്യയിൽ പോയി ഇവർക്ക് ഇത്? അനൂപ് പറഞ്ഞ കറക്റ്റ്, അതായത് കാവ്യയും ഇവരെല്ലാം കൂടെ കൂട്ടുകൂടി നടന്നിട്ട് ഇവരെ കൂടെ അങ്ങനെയൊന്നുമില്ല, മറ്റേ മറിച്ചും നടന്നിട്ട് അവരെ കൂട്ടുകാരെയും വലിപ്പിച്ചിട്ട് ഇങ്ങനെ മറ്റേ മറിച്ച് എനിക്കൊന്നുമില്ല എന്റെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് പോയപ്പോ ഇവർക്കൊക്കെ തോന്നിയ ഒരു വൈരാഗ്യം കാവ്യക്ക് ഒരു പണി കൊടുക്കണമെന്ന് വെച്ചതിൽ ഇതാണ്. പുള്ളി അതങ്ങോട്ട് സമ്മതിക്കാൻ പുള്ളിക്ക് വലിയ മടി. അവരും വിചാരം എന്താണ്, അവരെന്തോ ഭയങ്കര സംഭവമാണ്, ഇത് ചേട്ടന്റെ സമയദോഷമാണ്.